ഈ ശുശ്രൂഷ ഭയഭക്തിയോടുകൂടെ നിർവഹിക്കപ്പെടുവാൻ ഇടയാകേണ്ടതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനം ആലപിക്കും. നേതൃത്വം നൽകുന്ന എല്ലാ വന്യ വൈദികരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ ആരംഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ രോഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്ത മിശിഹാ രാജാവേ
നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു പോകുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടേണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം ദൈവമായ കർത്താവേ നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞുപോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും ഹോശോ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച സ്തോത്രം കരുണാകര മശിഹായേ തൽസേവകരായി ദൈവമായ കർത്താവേ സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരങ്ങളെ സംയോജിപ്പിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടിപ്പാക്കുകയും
ഭൗമ സഭയെ വിവാഹം നിശ്ചയിക്കുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെടുകയും മ്ലേച്ഛ പിശാചുക്കളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാതമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകലത്തിന്മകളിൽ നിന്നുമാകുന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറോൻ നീ ആകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹകരമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാവുന്ന ഈ മണവാളനെ, ഞങ്ങളുടെ പുത്രിയാവുന്ന ഈ മണവാട്ടിയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകേരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മലാകുമാരും ഇടവിടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവരയ്ക്കാനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ. കന്യാവ്രതവും വെടിപ്പുമുള്ള ദേഹികളെ, തനിക്ക് വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളം വീശുവാൻ ഇവരെ നിയോഗിതരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐകമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ കരയേറ്റുമാറാകണമേ. ഹോശോ വധുവരന്മാരും തോഴ്മക്കാരും ഒഴികെ ജനത്തിന് ഇരിക്കാം. തൻ്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ
ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായ മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയും വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മയും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരേറ്റുകയും ചെയ്യണം. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മോദനങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കം ഒതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോദനങ്ങളാൽ താനിവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളിനെ തൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ സൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിഭാഗതയിൽ കൂടെ ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുടെ കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവെ, നിന്റെ ശ്രേഷ്ഠയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളാവുന്ന നിന്റെ അടിയാരാകുന്ന ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുള്ള മക്കളെയും സന്തോഷമുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ച് നൽകണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്കതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ത്രീപായാൽ ഈ മണവാളിനെ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഞങ്ങൾ എല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ഹോശോ വബകുല സുബാലിലോൽമിൻ. സഭയാം തിരു സഭയാമീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊന്നീടുന്നു എന്നുടെ വരനാൽ ഞാൻ ധന്യ ഒളിവാമർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു ഇതിനാലവനെ വന്നിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റീച്ച
കഷ്ടം വഞ്ചകനാം ദുഷ്ടനോ രക്ഷകനാം ഈശോയേ സ്തോത്രം യോഗ്യത തന്നവരൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മൻ ആയുധമെന്നെ ചാർത്തീതാ മാംസം രക്തം മോദീരമാട്ടു തന്നാൽ മണവാളൻ തൻ സൂര്യനോപ്പം മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ സകല ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 130 160 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മളുടെ കർത്താവിൻ്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിവാഹ കുദാശയുടെ 1-ാമത്തെ ഭാഗമായ മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇത് വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയാണ്. വിവാഹ കുദാശയുടെ 2-ാമത്തെ ഭാഗമായ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിനു മുമ്പായി ഗായകസംഘം ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്കോ നന്മവരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെ ദൈവത്തിന്റെ അതിപ്രസ്നാ വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഏറ്റവും ബഹുമാനപ്പെട്ട അനുവച്ചൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സിജോ എമി ദമ്പതികൾക്ക് എല്ലാവിധമായ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം ഇനിയും വറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ ലോകത്തോടുള്ള കരുണ ഇനിയും കുറഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ് നല്ല നല്ല പയ്യന്മാർ നല്ല നല്ല കുട്ടികളെ കണ്ടെത്തുന്നു എന്നുള്ളത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഭൂമിയെ ദൈവം ഇനിയും സ്നേഹിക്കുന്നു, ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഈ വിശുദ്ധ ഞായറാഴ്ച ദിവസം വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുത്. ഒരു പുതിയ കുടുംബം ഇവിടെ ഉണ്ടാവുകയാണ്. എല്ലാ കുടുംബങ്ങളും വിവാഹ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും ഓരോ മറുപടി ഉണ്ടാകും. നമ്മൾ എവിടെയാണ് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുക? നിങ്ങളുടെ മനസ്സിലിപ്പോഴൊരു മറുപടി വന്നിട്ടുണ്ടായിരിക്കും. എവിടെയാണ് ആരംഭിക്കുന്നത് കുടുംബജീവിതം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വേർ വി വിൽ ബിഗിൻ അവർ ഫാമിലി ലൈഫ്? നമ്മൾ എവിടെയാണ് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത്? എമിക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? എവിടെ? ഭവനം. സിജോയ്ക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അതുപോലെയൊക്കെ തന്നെ. ഭാര്യയുടെ പുറകിൽ നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല കാര്യം, നൈസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് നിങ്ങളുടെ കുറേ പേരുടെ മനസ്സിൽ ആദ്യം ഓടി വന്നു കാണും, ദ വെരി ഫസ്റ്റ് നൈറ്റ്. ആദ്യ രാത്രിയിൽ കുടുംബജീവിതം ആരംഭിക്കുന്നു. അങ്ങനെയല്ല, നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് ദൈവാലയത്തിൽ വെച്ചാണ്. നിങ്ങളെ ഈ പുരോഹിതൻ കാപ്പയണിഞ്ഞ് മദ്ബാഹയുടെ മുൻപാകെ വെച്ച് ഈ വലിയ ആരാധനാ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഒന്നിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത് ഈ വിശുദ്ധമായ ദൈവാലയത്തിലാണ്. അതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വങ്ങളുണ്ട്. പുരോഹിതൻ നിങ്ങൾക്ക് കൈപിടിച്ചു തരുമ്പോൾ, മോതിരമണിയിക്കുമ്പോൾ, കിരീടം വാഴ്ത്തുമ്പോൾ, ഈ പുരോഹിതന്മാരെല്ലാവരും ചേർന്ന് ഈ ആരാധനാ സമൂഹം ചേർന്ന് ചില പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു സ്ഥാപനമായി അത് തുടരാനുള്ള ഒരു വിളിയായി ഈ ശുശ്രൂഷയെ നിങ്ങൾ കാണുക. നിങ്ങളുടെ ഭവനം നിങ്ങൾ ഒരുമിക്കുന്നത് ഈ ലോകത്തിന് അനുഗ്രഹമാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് നല്ല കുടുംബ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവകരുണ പങ്കുവയ്ക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. വളരെ നല്ല ഒരു പാഠം നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. ബഷീറിനോട് ബഷീറിൻ്റെ ഒരു ചോദ്യമുണ്ട്, ഒന്നും ഒന്നും ചേരുമ്പോൾ എത്രയായി മാറും? ഒന്ന് വന്ന് ചേരുമ്പോൾ രണ്ടായി മാറും, അതിന് ഇരട്ടി വരും എന്നാണ്. എന്നാൽ ബഷീർ പറയുന്നത് അതൊരു ഇമ്മിണി വലിയ ഒന്നാകും. 1+1=2 എന്ന് നമ്മൾ ലോകപ്രകാരം കണക്ക് കൂട്ടുമ്പോൾ ഈ വിശുദ്ധ ദൈവാലയത്തിന് മുന്നിൽ നിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ചേരുന്നത് രണ്ടായിരിക്കാനല്ല, ഒരു വലിയ ഒന്ന് ആയിരിക്കാനാണ്. ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ, ഈ കുടുംബത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്ന നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഈ ദിവസം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട സിജോയും എമിയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു അനുഗ്രഹമുള്ള, ഒരു ദൈവ തേജസ്സുള്ള, ദൈവ കരുണയുള്ള ഒരു കുടുംബം അവർക്ക് ലഭിക്കട്ടെ. അവരുടെ എല്ലാ അധ്വാനങ്ങളും പൂവണിയട്ടെ. 30, 60, 100 വർദ്ധിപ്പിക്കുന്ന ദൈവകൃപ അവർക്ക് ലഭിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധമായ ഇവിടെ കൂടിയിരിക്കുന്ന വൈദികരുടെ പേരിൽ, ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ വിവാഹത്തിൻ്റെ രണ്ടാം ഭാഗം ശുശ്രൂഷയായ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എഴുന്നേൽക്കുക.
ജനങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതിയാവും. എവൻഗെലിയൻ വായിക്കുന്ന സമയത്ത് എഴുന്നേൽക്കണമെന്നും ഓർപ്പിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ദൈവമായ കർത്താവെ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോൽമക്കാരുടെ കൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ക്രിസ്തീയ കുടുംബജീവിതം ഒരു തുടർച്ചയാണ്. പൂർവമാതാപിതാക്കളെ വാഴ്ത്തിയ ദൈവം ആ നിരയിൽ നിങ്ങളെയും വാഴ്ത്തട്ടെ എന്ന് സഭയെ പ്രതിനിധീകരിച്ച് നിങ്ങളെ ആശീർവദിക്കുമ്പോൾ ആ ആശീർവാദം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി നിങ്ങൾ കുരിശുവരച്ച് തലവണങ്ങണം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശ adam hawa yennavare vaaltiya sarvesha അബ്രാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശ സഹക്രഭുകായെന്നവരെ വാഴ്ത്തിയ സർവേശ സർവേശ നിന്റെ അടിയാറെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനകളുടെ ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധി ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ
കർത്തനെ രാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്ന സ്വയംഭൂവും തന്റെ മാലാഖുമാർ സിംഹാസനത്തിന് ചുറ്റും നിന്ന് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമില്ലാത്ത വചനവും ധാരാളമായ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങൾ സൗജന്യം ചെയ്യുന്നവരുമായ തൻ്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും സദാകാലത്തേക്കും തന്നെ. സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹത്തിയിരിക്കും. അത്യുന്നതങ്ങളിൽ അഗ്നിയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണ്യനുമായ തൻ്റെ കർണിയുടെയും അപരിമയുമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികൾ സന്തോഷിക്കുകയും ബലഹീനരും മണ്മയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിൻ്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കർണിയുടെ നിഴൽ കീഴിലും നിന്റെ ദയയുടെ ചൊരലും കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടിയോടുവാനും ആത്മീക നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ പാർശ്വസ്ഥലത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താൻ്റെ അടിമയിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീക മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനയുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരും ആകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു. ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ. ജാതീൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി തേൻ കട്ടകൾ നിന്നെ
സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ മശിഹരാജൻ കൻകുരിശ നിന്നെ കാത്തിടുന്നു ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്ന് എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ നാമത്തിൽ എല്ലാവനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിൻ എന്നപോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് പിടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കരയും ഇവയ്ക്ക് സമമായി ഒന്നുമില്ലാതെ വിശുദ്ധ നിഷ്കളങ്കയുമായ തനിക്ക് തന്നെ സഭയായതിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ പ്രകാരം നിങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ഹാലേലുയാ, ഹാലേലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലിഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വിശുദ്ധാകന്യമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ കുടുംബജീവിതത്തെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്തു. ഈശോ തമ്പുരാനീ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി. വളരെ പുരുഷാരം തൻ്റെ പിന്നാലെ ചെന്നു അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളിച്ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരും എന്ന് അരുളിച്ചെയ്തോ എന്നുമുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല
ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മണവാളിന് മണവാട്ടിയും തോഴ്മക്കാരിയും ഒഴികെ ജനത്തിന് ഇരിക്കാവുന്നതാണ്. ഈ കിരീടങ്ങളും ഇവ വെക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹനോ ചൂട്ടി ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന കലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിൻ്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോ മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹനോ ചൂട്ടി
ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും പാർക്കുമാറാക. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാവുന്ന മെസ്സിഹ സത്യത്തിൻ്റെ മണവാൺമ കൊണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മെസ്സിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കയിൽ നിങ്ങളുടെ മേൽ വന്ന് ആവസിച്ച സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാകെ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ സ്ത്രീയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം നോഹയും അവൻ്റെ മക്കളെയും അനുഗ്രഹിച്ച അനുഗ്രഹം നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും എന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളുടെ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവമൈശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. കുരിശിൽ വെച്ച് അനുദപിച്ച കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരട്ടെ. ഇസ്രയേലിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തോട്ടത്തിനൂടയോനെ എന്നെ വേൾക്കുവാൻ വന്നവൻ ശരണം നീ കുരിശേ
வலங்கை நீட்டி வாழ்த்தி സഹോദരരെ, നാം ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും സൽക്രിയയിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുമ്പാകെയും സ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ എവൻഗേലിയോന്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുമ്പാകെയല്ല, അറിയുന്നവൻ്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവീൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവളിവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തതിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും
അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തിലും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സിജോയമി, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും അതോടൊപ്പം വലിയ പദവിയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണയോടുകൂടെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹകരവും വിജയവുമാക്കുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കണം. ഇടവേളയുടെ ഉപഹാരം രണ്ടുപേർക്കൂടെ നൽകുകയാണ്. തിരുവചനത്തിൻ്റെ ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകർ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനായും സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകും. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാ സ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം അനുഭവിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശക്തീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ ഗായകസംഘം മംഗളഗാനം ആലപിക്കും. ആ സമയത്ത് വധുവരന്മാർ സ്തോത്ര കാഴ്ച സമർപ്പിക്കും, രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും ചെയ്യും. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ കൂടെ മുന്നോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ഈ വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് അനുഗ്രഹീത നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മാത്യൂസ് കരിയാച്ചൻ, ബാബു കുലത്താക്കലച്ചൻ, ജസിനച്ചൻ, ഷിജു റോബർട്ട് അച്ഛൻ, ആൻസനച്ചൻ, ഡീക്കൻ അനീഷ് മാത്യു, ഇവരോടെല്ലാവരോടുമുള്ള നന്ദി ഈ കുടുംബത്തിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരഞ്ഞെടുത്തൊരു പവൻ മറിയോ യോസേഫ്.